അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നിനോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ചെറിയൊരു പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ പറയുക, പൊടി വെച്ചിട്ട് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിന്നത്. കൊഴുക്കട്ട പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിക്കാലാവുമ്പോഴേ നമുക്ക് വലിയ വയസ്സായ നമ്മൾ ഉമ്മമാരൊക്കെ ഉമ്മമാരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി തന്നെ കഴിച്ചത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഇതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇത് ചെറുപയർ പരിപ്പ് അതില്ലെങ്കിൽ ചെറുപയർ ഗോതമ്പ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ പണ്ടൊക്കെ ഇതുപോലെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അളന്ന ഗ്ലാസ് ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. ഇനി നേരെ തിരിച്ച് നമുക്ക് പത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം വെക്കണം. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ബാക്കി നമ്മൾ തേങ്ങാപ്പാൽ നമ്മൾ വേവിക്കും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് ചെറിയ ബോൾസുകളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് മാറ്റാം. അപ്പം ഞാനിൻ്റെ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിലും അതുപോലെ എന്താണ് ചെറിയ ബോൾസാക്കിയിട്ടും രണ്ടിലും കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല ക്ഷമമാണ് കേട്ടോ, കാരണം പൊടി ആയതുകൊണ്ട് തന്നെ ഇതിന് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുമ്പോൾ നല്ല ക്ഷമമാണ്. പിന്നെ നല്ല ഒഴിഞ്ഞിരിക്കന്നെ വേണം അതിന് കുറച്ച് സമയമായിട്ട്. അപ്പോൾ വീട്ടിലാണെങ്കിലൊക്കെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കയ്യിലൊക്കെ കുറേശ്ശെ കൈയൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുക. അതുപോലെ ചെറിയ ബോൾസാക്കി തരാൻ പറയുക. എല്ലാവരും കൂടെ കൂടുകയാണെങ്കിൽ വേഗം കഴിയും. പിന്നെ ഇതിൽ മറ്റൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് തന്നെ പൊടി തന്നെ നല്ലോണം വേണം നമുക്ക്, എന്നെങ്കിൽ കഴിക്കാനും കടിക്കാനൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഞാൻ ഇതുപോലെ ബോൾസാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. എത്രത്തോളം മധുരം കുറവാണോ കൂട്ടാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി കൂടി മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കണ്ടിട്ട് വേണം നമ്മൾ മധുരം ഇവിടെ അതിൽ നിന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ മധുരം കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാരൻ്റെ അളവ് നമ്മൾ പാൽപ്പൊടിയിൽ മിക്സ് ചെയ്യുമ്പോൾ കുറക്കുക. അതിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് അപ്പം നമുക്ക് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ 2-ാം പാലും 3-ാം പാലും കൂടിയാണ് ഞാനിവിടെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയ കട്ട കുത്തി കിടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ. നേരത്തെ പാല് വിഴിഞ്ഞ് വെച്ചതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ബോൾസൊക്കെ ആക്കിയിട്ട് ഞാൻ ഇതുപോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. കുറച്ച് 2 തരത്തിലാക്കിയിട്ടുണ്ട്. കുറച്ച് ബോൾസ് ആക്കിയിട്ടും കുറച്ച് നമ്മൾ സിലിണ്ടർ ഷേപ്പിലും കൂടെ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും ടേസ്റ്റ് കാണാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെറിയ ബോൾസുകളാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. അതാണ് ഏറ്റവും ടേസ്റ്റും കാണാൻ ഭംഗിയൊക്കെ അതുപോലെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉരുട്ടിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുപാട് സമയം പിടിക്കും, പെട്ടെന്നൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് 2 ഷേപ്പിലും കൂടെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ 2-ാം പാലും 3-ാം പാലും കൂടെ ഇവിടെ നന്നാക്കി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത് നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബോൾസുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു ഇതിൽ മാത്രം ഒന്ന് കിടന്ന് തിളച്ചാൽ തന്നെ എന്താണ് വേവായിക്കോളും. പകുതി വേവ് നമ്മളെ മുക്കാ ഭാഗം വേവ് നമ്മളെ പിന്നെ വാട്ടിയെടുത്തപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഞാൻ കുറച്ചൊന്ന് തിക്കിന് വേണ്ടിയിട്ട് കലക്കി ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് ശർക്കര പിന്നെ മെൽറ്റാക്കി വെച്ചത് അവിടെ ഉണ്ട്, അതും കൂടെ ചേർത്തെടുക്കുക. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചൂട് കിടന്നിട്ട് ചെറിയ ചൂട് തന്നെ കിടന്നിട്ട് അങ്ങനെ വേവിച്ചാൽ മതി. തിളച്ച് അങ്ങനെ പോകുന്നു വേണ്ട. അപ്പം നമ്മൾ പൊടിയിലൊക്കെ നല്ലോണം മധുരം ഇറങ്ങി പിടിക്കും. ചെറുതായിട്ട് ചെറു തീയ തീയിൽ അങ്ങനെ വേവിച്ചാൽ മതി. ഈ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് 1-ാം പാല് ചേർത്തിട്ടുണ്ട്. 1-ാം പാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കട്ട കെട്ടി കിടക്കുന്നുണ്ട്, കാരണം ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് നേരത്തെ ഞാൻ പിഴിഞ്ഞ് വെച്ചതുകൊണ്ട് പിന്നെ കട്ടായിട്ട് കിടക്കുകയാണ്. അത് പിന്നെ ഇത് ചൂടാവുമ്പോൾ തിളക്കാൻ പാടില്ല, ചൂടാവുമ്പോൾ അങ്ങനെ സാധാരണത്തിൽ അങ്ങനെ മെൽറ്റ് ആയിക്കോളും. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതുപോലെ 1/2 അല്പം പഞ്ചസാര, 4-5 ഏലക്കായും കൂടെയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ
ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ പാൽപ്പൊടിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ നമുക്ക് ചേർത്തുണ്ട് കേട്ടോ, അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക, സ്റ്റവ് ഓഫ് ചെയ്യുക. മൂട് കൂടി നമ്മൾ പണി കഴിഞ്ഞു. ഇതിലേക്ക് ഒരുപാട് സമയത്ത് പണിയൊന്നുമില്ല. പിന്നെ എന്താണ്, നമുക്ക് ആ ഒരു ക്ഷമ വേണ്ടത് നമുക്ക് പൊടിയൊന്ന് പിന്നെ ബോൾസാക്കി എടുക്കണം, അവിടെ കുറച്ചിരുന്ന് ക്ഷമ വേണം. പിന്നെ അതുപോലെ എന്താ, തേങ്ങാപ്പാലൊക്കെ നേരത്തെ ഇതുപോലെ പിഴിഞ്ഞ് വെച്ചാൽ മതി, അതൊന്നും കുഴപ്പമില്ല. അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള കൊഴുക്കട്ട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടം പോലെ നമ്മളെ വീഡിയോയിലുണ്ട് കേട്ടോ. ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ലിങ്കുകളൊക്കെ ഞാൻ താഴെ കുറച്ചൊക്കെ കൊടുക്കാം, അപ്പോൾ അതൊക്കെ നോക്കാം. ബാക്കിയുള്ള നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. പിന്നെ എന്താ, നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഷെയർ എല്ലാവരും ചെയ്യുക. അതുപോലെ നിങ്ങളെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ മറ്റുള്ള പായസത്തിൻ്റെ റെസിപ്പി എല്ലാവരും പോയിട്ടൊന്ന് കാണുക. കുറച്ച് ഞാനിവിടെ താഴെ ലിങ്കിൽ കൊടുക്കുക, അതുകൂടെ നോക്കുക. ഇവിടെ ഈ ആവശ്യമുണ്ടെങ്കിൽ ഈ വെള്ളം നിക്കാണ്ട് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ ലൊക്കേഷൻ ആകുമ്പോൾ ആ വെള്ളം അങ്ങ് നിൽക്കാണ്ട് ഇവിടെ ഫോട്ടോ ആയി. നല്ല സുഖം നടക്കുന്നത്.